الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله ആണ് ഏറ്റവും വലിയവൻ, الله ആണ് ഏറ്റവും വലിയവൻ, അവനല്ലാതെ ആരാധ്യനില്ല, അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് സർവസ്തുതിയും കാരണം, എല്ലാ നിഅമത്തും അവനാണ് തന്നത്, അവനിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. ഈ ആശയമാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതറിഞ്ഞ് പറയണം പ്രിയമുള്ളവരെ. തക്ബീറുകൾ കേവലം ഇങ്ങനെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനസ്സറിയാതെ അവിടെയും ഇവിടെയും നോക്കി, മനസ്സ് ശ്രദ്ധിക്കാതെ, മനസ്സിൽ ആ ചിന്തയില്ലാതെ കേവലം ഒരു രൂപത്തിലുള്ള ഒരു താളത്തിൽ ഇങ്ങനെ അല്ലാഹു അക്ബർ പറയുകയല്ല. ഈദിന്റെ സുദിനത്തിൽ ശവ്വാൽ പറ ദൃശ്യമായതോട് മുതൽ തന്നെ അത് പറയൽ സുന്നത്തുണ്ട്, പുണ്യകരമാണ് എന്നാണ് നല്ലൊരു ഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈദ് നമസ്കാരത്തിന് വേണ്ടി ഇമാമ് മുസല്ലയിൽ നിന്ന് നിസ്കാരം ആരംഭിക്കുന്നത് വരെ ആ തക്ബീറുകൾ സുന്നത്തുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പെരുന്നാളിൻ്റെ അന്ന് ഫജറിൻ്റെ ശേഷം ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുന്ന വേളയിൽ മാത്രമേ സുന്നത്തുള്ളൂ എന്ന് പറയപ്പെട്ടവരുമുണ്ട്. വീക്ഷണ വ്യത്യാസം ആ വിഷയത്തിലുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും ഇത് നമുക്ക് ചൊല്ലാനുള്ളതാണ്. സ്ത്രീകളും ചൊല്ലണം, പുരുഷന്മാരും ചൊല്ലണം. സ്ത്രീകൾ മറ്റുള്ളവർ കേൾക്കെ ഉച്ചത്തിലല്ലാതെ അവരവരെ കേൾപ്പിക്കുന്ന നിലക്ക് അവരും ഈ ആശയം ഗ്രഹിച്ചുകൊണ്ട് ധാരാളമായി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഈദിൻ്റെ സുദിനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണത്. അതുപോലെ തന്നെ കൂട്ടമായി ഒരാൾ ചൊല്ലിക്കൊടുത്ത്, ഒരീണത്തിലൊരാൾ ചൊല്ലി അവിടെ അങ്ങ് അവസാനിക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ അതിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അതിങ്ങനെ താളത്തിൽ വേറൊരു കൂട്ടർ ഏറ്റു ചൊല്ലുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും സഹാബത്തിൻ്റെയും ഒന്നും കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോരുത്തരും തക്ബീറുകൾ അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലുക, അല്ലാതെ ഒരാൾ ചൊല്ലിക്കൊടുത്ത മറ്റേ ആളുകൾ അതിങ്ങനെ തുടക്കവും ഒടുക്കവും ഒക്കെ ഒരേ രൂപത്തിൽ ഒരേ രീതിയിലൊക്കെ ആയി മാറുന്ന വിധത്തിൽ അതിൻ്റെ തുടക്കവും അതിൻ്റെ അവസാനിപ്പിക്കലും ഒക്കെ ഒരേ താള രീതിയിലൊക്കെ ആയി അങ്ങനെ ചൊല്ലിപ്പിച്ച് ചൊല്ലിക്കൊടുക്കുന്ന ആ ഒരു രീതിയല്ല നമുക്ക് മാതൃകയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തക്ബീറുകൾ അധികരിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിങ്ങനെ കൂട്ടമായി ഉച്ചത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലാം. അത് കേട്ട് അത് ശ്രദ്ധിക്കാത്ത ആളുകൾ ശ്രദ്ധിച്ച് അവരും ചൊല്ലട്ടെ, അല്ലാതെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഏറ്റു ചൊല്ലുന്ന ഒരു രീതി നമുക്ക് തെളിവുകളിൽ കാണുവാൻ സാധ്യമല്ല. ഈ രീതിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇപ്പൊ നമസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് സാധിച്ചില്ല ചെറിയ പെരുന്നാളിന്. ഇമാമിൻ്റെ തക്ബീറുകൾ ഏഴോ അല്ലെങ്കിൽ അഞ്ചോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ ഫാത്തിഹ സൂറത്തിൻ്റെ സമയത്താണ് തുടർന്നതെങ്കിൽ അയാൾ അതിൽ തന്നെ തുടരാണ് വേണ്ടത്. അയാൾ ഇന്ന് വീണ്ടും അയാൾക്ക് നഷ്ടപ്പെട്ട തക്ബീറുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി ഒരാൾ അവസാനത്തെ പിന്നെ അവസാനത്തെ റക്കായത്താണ് കിട്ടിയത്, ആദ്യത്തെ റക്കായത്തോ ഒരാൾക്ക് കിട്ടിയില്ല പെരുന്നാൾ നമസ്കാരം എങ്കിൽ അയാളുടെ ആദ്യത്തെ റക്കായത്തായിട്ട് ഇമാമിനോടൊപ്പം നിസ്കരിച്ച അത് തന്നെ അദ്ദേഹം കണക്ക് കൂട്ടിയാൽ മതി. രണ്ടാമത് അയാൾ സലാം വീട്ടിയതിൻ്റെ ശേഷം പൂർത്തീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാം റക്കായത്തായി കണക്കാക്കി അഞ്ച് തക്ബീറെ അയാൾ നിർവഹിക്കേണ്ടതുള്ളൂ. തശഹുദ് മാത്രമാണ് ഒരാൾക്ക് വളരെ വൈകിയെന്ന് വിചാരിക്കുക, അങ്ങനെ ഉണ്ടാവരുത്. ഒരാൾക്ക് അങ്ങനെ ഇമാമിൻ്റെ കൂടെ അഫ്തഹിയാത്ത് മാത്രമേ കിട്ടിയുള്ളൂ. അയാൾ എഴുന്നേറ്റ് പിന്നെ അയാൾ വീണ്ടും ഇതേപോലെ ആദ്യത്തേതിൽ ഏഴ് തക്ബീറും രണ്ടാമത്തേതിൽ അഞ്ച് തക്ബീറും ഒക്കെ നിർവഹിച്ചുകൊണ്ട് സാധാരണ പോലെ തന്നെ അദ്ദേഹം പെരുന്നാൾ നമസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാൾ തക്ബീർ മറന്നുപോയി എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റകരമല്ല, കാരണം അതൊരു നിർബന്ധമല്ല, സുന്നത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഈദിൻ്റെ ദിവസം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നന്മകൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധ്യമായതിൻ്റെയും ഒക്കെ ആ ഒരു നന്ദി അള്ളാഹുവിനോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഈ തക്ബീറുണ്ടല്ലോ, അത് അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. കേവലം ഒരു ചടങ്ങായി മാറാതിരിക്കട്ടെ നമ്മുടെ തക്ബീറുകൾ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല വിധത്തിൽ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ട ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ജന്നത്തിൽ ഇടം നൽകി ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ.